വയനാട്ടിൽ ഒരു പുലി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് മാപ്പ് വരയ്ക്കുന്നതാണ് മനോരമ. ഈ പറയുന്ന മദ്യനയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അരവിന്ദ് കെജ്രിവാൾ അകത്തു പോകുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ നാൾ വഴികൾ എന്താണെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മലയാള മനോരമയെങ്കിലും പ്രോപ്പറായിട്ട് തയ്യാറായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ വളരെ വിനീതമായിട്ട് അങ്ങയോട് ചോദിക്കുകയാണ്. നിങ്ങൾ നോക്കണം, മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടാണ് തെലങ്കാന, ആന്ധ്ര, ഡൽഹി, മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ, BRS, YSR കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, ശരിക്കും ഇങ്ങനെയാണ് ഇന്ത്യ മുന്നണി രൂപപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ അറ്റത്ത് നിൽക്കുന്നത് ആരാണ്? അപ്പോ ഡൽഹി ഗവൺമെന്റ് ആണ്. ഡൽഹി ഗവൺമെന്റിൽ കുറച്ച് നേരത്തെ നമ്മൾ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, അരവിന്ദ് കെജ്രിവാൾ വകുപ്പുകളൊന്നും കൈവയ്ക്കുന്നില്ല, വളരെ ക്രൂക്കഡായിട്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഈ പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വെച്ച് കളിക്കാമെന്നാണ് അദ്ദേഹം എല്ലാ കാലത്തും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയൊന്നും നടന്നു പോകുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലാക്കണം. അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടാനുള്ള നീക്കങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി, മാസങ്ങളായി എന്നുള്ളതാണ് AAP അടക്കം പറയുന്നത്. ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു, അറസ്റ്റിലായി ജയിലിൽ അടക്കപ്പെട്ട കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനേക്കാൾ അപകടകാരി. ആയിക്കോട്ടെ, അദ്ദേഹം ജയിലിനകത്താണ് കൂടുതൽ ശക്തനാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നണി കൂടുതൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. കാരണം BJP നേരിടേണ്ടത് കൂടുതൽ ശക്തനായ അരവിന്ദ് കെജ്രിവാളിനെയാണെന്നുണ്ടെങ്കിൽ അവർ അതിനകത്ത് കൂടുതൽ സന്തോഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവർക്ക് അപ്പോൾ ഇലക്ഷൻ വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുമല്ലോ ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലും. അതിനെ കൂടുതൽ ശക്തനായ ഒരു നേതാവിനെ അവർക്ക് കിട്ടിയിരിക്കുകയാണല്ലോ. നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിന്റെ മെറിറ്റിൽ നിന്നിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. ഈ പറയുന്ന പൊളിറ്റിക്കൽ റെട്ടോറിക്കുകൾ ഇങ്ങനെ നമ്മൾ കേൾക്കുകയും അതിന്റെ പുറകിൽ നമ്മൾ മറുപടി പറയുകയും ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെന്ന് തോന്നില്ല. രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഞാൻ മറുപടി പറയാം. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡിബേറ്റ് നടത്തുന്നത് ഈ ഇരിക്കുന്ന പാനലിനകത്തുള്ള ബാക്കി എല്ലാവരും പരസ്പരം സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടില്ല, അത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. പബ്ലിക്കിനെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ. അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം എന്താണ്, അതിന്റെ മെറിറ്റ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിലെ മാധ്യമങ്ങൾ? ഞാനത് നോക്കട്ടെ. വയനാട്ടിൽ ഒരു പുലി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് മാപ്പ് വരയ്ക്കുന്നതാണ് മനോരമ. ഈ പറയുന്ന മദ്യനയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അരവിന്ദ് കെജ്രിവാൾ അകത്തു പോകുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ നാൾ വഴികൾ എന്താണെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മലയാള മനോരമയെങ്കിലും പ്രോപ്പറായിട്ട് തയ്യാറായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ വളരെ വിനീതമായിട്ട് അങ്ങയോട് ചോദിക്കുകയാണ്. ഞാൻ അനൂപിനോട് ചോദിക്കുകയാണ്, എന്തായിരുന്നു ഡൽഹിയിലെ മദ്യനയം, എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യാമോ? അതായത് പഴയ മദ്യനയം അനുസരിച്ചിട്ട്, ഓൾഡ് പോളിസി അനുസരിച്ചിട്ട് ഗവൺമെന്റിന് കിട്ടിയിരുന്ന വിഹിതം 750 MLN 339 രൂപയായിരുന്നു. പുതിയ മദ്യനയം അനുസരിച്ചിട്ട് അതിൽ 331 രൂപയും പ്രൈവറ്റ് കമ്പനീസിന്, അതായത് 100% ഈ പറയുന്ന ഇപ്പൊ കേരളത്തിലേക്ക് പോലെ ബിവറേജ് ഔട്ട്ലെറ്റ് വഴി സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് നടത്തിക്കൊണ്ടിരുന്ന മദ്യവിൽപ്പന 100% പ്രൈവറ്റൈസ് ചെയ്യുകയും 32 സോണുകളായിട്ട് തിരിക്കുകയും 27 കമ്പനികൾക്ക് വെച്ചിട്ട് ഈ പറയുന്ന 32 സോണുകളിലായിട്ട് അവർക്ക് റീറ്റെയിൽ ഷോപ്പുകൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഈ വിഷയം ഏറ്റവും അധികം അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണെന്നും അരവിന്ദ് കെജ്രിവാൾ കുഴപ്പക്കാരനാണെന്നും പറഞ്ഞ് പരാതി കൊടുക്കുന്നത് ഡൽഹിയിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന അനിൽകുമാറാണ്. 3/6/2022 BJP അല്ല, കോൺഗ്രസ് ആണ് ആദ്യം പരാതി കൊടുക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ അഴിമതി കാണിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിലേക്കും അല്ല ആദ്യം അന്വേഷണം പോകുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്. അതായത് 2023 കാലഘട്ടത്തിൽ ബുച്ചി ബാബു എന്ന് പറയുന്ന തെലങ്കാനയിലെ BRSന്റെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകള് കവിത അഴിമതി കാണിച്ചു എന്ന് BJP അല്ല ആദ്യം പറയുന്നത്, തെലങ്കാനയിലെ കോൺഗ്രസ്സുകാരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡൽഹി അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കവിതയ്ക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അവരൊക്കെ എങ്ങനെ മറന്നു എന്ന് എനിക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ആ വിഷയം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. വിഷയം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ പോവാം. ഈ പറയുന്ന ബുച്ചി ബാബു സിറ്റിയിലെ കണ്ണായ പ്രദേശത്ത് ഫിനിക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വമ്പൻ കമ്പനിയുടെ CEO ആയിരുന്ന ശ്രീഹരിയുടെ സഹായത്തോടുകൂടി ഏതാണ്ട് 3/4 ഏക്കർ സ്ഥലം വാങ്ങുകയും അതിന്റെ എന്താണ് റൂട്ട് അന്വേഷിച്ച് പോകുമ്പോൾ എനിക്ക് ഈ പൈസ ലഭിച്ചത് ഡൽഹി അഴിമതി കേസിൽ നിന്നാണെന്ന് അദ്ദേഹത്തിന് കൺഫസ് ചെയ്യേണ്ടി വരുന്നതുമാണ്. അദ്ദേഹം കൺഫസ് ചെയ്യേണ്ടി വരുന്നത് അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും സമ്മതിപ്പിക്കുന്നുണ്ടല്ല, ഇലക്ട്രോണിക് എവിഡൻസ് ഉൾപ്പെടെ വെച്ച് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുമ്പോഴാണ്. അദ്ദേഹത്തെ മാത്രമല്ല, അരുൺ പിള്ള എന്ന് പറയുന്ന കവിതയുടെ ബിനാമി ആയിരുന്ന വ്യക്തി, ഈ രണ്ടുപേരും കൂടി ഇരുന്ന് ഹൈദരാബാദിൽ ഒരു 5-star ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് ഡൽഹിയിൽ മദ്യനയം രൂപീകരിക്കുന്ന സമയത്ത് ആ മദ്യനയം എങ്ങനെ വേണം എന്ന് പറഞ്ഞ് ഇടപെടാൻ വേണ്ടിയിട്ട് അവർ ചർച്ച നടത്തിയതിന്റെ ഹോട്ടൽ ബിൽസ് ഉൾപ്പെടെ അവരുടെ ഇലക്ട്രോണിക് വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് അവർ രണ്ടുപേരെയും ഇരുത്തി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കവിതയിലേക്ക് ഈ കേസ് എത്തുന്നത്. ഇത് കവിതയിലേക്ക് ആ കേസ് എത്തുന്നത് അങ്ങനെ മാത്രമല്ല, YSR കോൺഗ്രസിന്റെ MP ആയിരുന്നുള്ള അദ്ദേഹത്തിന്റെ പേര് ശ്രീനിവാസുലു റെഡ്ഡിയുടെ മകൻ രാഘവ റെഡ്ഡി. നിങ്ങൾ നോക്കണം, മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടാണ് തെലങ്കാന, ആന്ധ്ര, ഡൽഹി, മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ BRS, YSR കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, ശരിക്കും ഇങ്ങനെയാണ് ഇന്ത്യ മുന്നണി രൂപപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ശ്രീ രാഘവ റെഡ്ഡി കൺഫസ് ചെയ്തിട്ടുണ്ട് എന്താണ് കവിതയ്ക്ക് ഈ കേസിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന്. എന്താണ് ഇൻവോൾവ്മെന്റ്? ഡൽഹി മദ്യനയം രൂപീകരിക്കുന്നത് കവിതയുടെ കൂടി ഇൻട്രസ്റ്റ്, ബിസിനസ് താല്പര്യങ്ങളോടുകൂടി, അവരുടെ ഇൻഡോ സ്പിരിറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസ് താല്പര്യങ്ങൾ കൂടി നിലനിർത്തിക്കൊണ്ടാണ് എന്നുള്ള കാര്യം കൺഫസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് പാർട്ടായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്, അവരതിന് കിക്ക് ബാക്സ് വാങ്ങിച്ചതിന് തെളിവുകളുണ്ട്, കണക്കുകളുണ്ട്, അവരുടെ ചാറ്റ്സ്, അവരുടെ മെസ്സേജസ്, അവരുടെ വാട്സാപ്പ്, ഇത് മുഴുവൻ ഡീകോഡ് ചെയ്തിരിക്കുന്നതിന്റെ റെക്കോർഡ്സ് വെച്ച് അവരോട്
ചോദ്യം ചെയ്യുമ്പോൾ അവർ സമ്മതിക്കേണ്ടി വരുന്നതാണ്. ഇതിന്റെ അറ്റത്ത് നിൽക്കുന്നതാരാണ്? അപ്പോൾ ഡൽഹി ഗവൺമെന്റ് ആണ്. ഡൽഹി ഗവൺമെന്റിൽ കുറച്ചു നേരത്തെ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, അരവിന്ദ് കെജ്രിവാൾ വകുപ്പുകളൊന്നും കൈവയ്ക്കുന്നില്ല എന്ന്. വളരെ ക്രൂക്കഡായിട്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഈ പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വെച്ച് കളിക്കാമെന്നാണ് അദ്ദേഹം എല്ലാ കാലത്തും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയൊന്നും നടന്നു പോകുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലേക്ക് കാണും. അതുകൊണ്ടാണ് മനീഷ് സിസോഡിയെ അകത്താക്കിയിട്ട് ഇദ്ദേഹം പുറത്തു നിന്ന് ഇത്രയും കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹം അടിയിൽ ഒപ്പുവെച്ചിരിക്കുന്ന ചീഫ് മിനിസ്റ്ററാണ്, അദ്ദേഹം അകത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വേറൊരു കാര്യം പറയുന്നുണ്ട്, എന്താണ് എൽ ജി ലെഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഉണ്ട്, മദ്യനയം പ്രകാരം, അതായത് ഡൽഹിയിലെ മദ്യനയ പ്രകാരം, ഡൽഹിയിലെ മദ്യനയ 2010 മദ്യനയ പ്രകാരം ലെഫ്റ്റനന്റ് ഗവർണർ ഒപ്പിടാതെ അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർ അറിയാതെ മദ്യനയത്തിലുള്ള ഒരു പരിഷ്കാരവും നടക്കില്ല. ഇത് 2014 ശേഷമാണല്ലോ ബി ജെ പി വരുന്നത്. 2010 കേന്ദ്രവും സംസ്ഥാനവും കോൺഗ്രസ് ഭരിക്കുന്ന സമയമാണ്, ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പോളിസിയാണ്. പക്ഷെ ലെഫ്റ്റനന്റ് ഗവർണർ അറിയാതെയാണ് ഈ പറയുന്ന മദ്യനയം ഉണ്ടാക്കിയിരിക്കുന്നത്. 2022 July 2 മറ്റോ തോന്നുന്നു, ഞാൻ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിനുശേഷമാണ് 30 ഈ പറയുന്ന ഡൽഹിയിലെ മദ്യനയം പിൻവലിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നത്. ക്ലിയർ കേസ് അഴിമതിയാണ് നടന്നിരിക്കുന്നത്, 100 crore ₹8,000 crore അഴിമതിയാണ് നടന്നിരിക്കുന്നത്. 100 crore കൃത്യമായ എവിഡൻസ് വന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ₹8,000 crore അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പേര് വന്നിരിക്കുന്നത് ഈ പറയുന്ന ഒരു വ്യക്തിയിലൂടെ ഒന്നുമല്ല. ഞാൻ ഈ പറയുന്ന ഈ നാൾ വഴികളിലൂടെ കടന്നു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറയുന്നത് അറ്റം അവസാന കിങ് പിൻ എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാളിലേക്ക് ഡൽഹി മദ്യനയം രൂപീകരിച്ചിരിക്കുന്ന അദ്ദേഹമാണെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ തന്നെ ചെന്ന് നിൽക്കുന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? അതിനകത്ത് ഒരു ശരത്ചന്ദ്ര റെഡ്ഡി ഉണ്ടെങ്കിലെന്ത് ഇല്ലെങ്കിലെന്ത് ഇവര് നാണം മറിക്കാൻ വേണ്ടി അവസാനം ഒരു ശരത്ചന്ദ്ര റെഡ്ഡിയുടെ പേരെടുത്ത് പിടിച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ആ കാര്യത്തിനകത്ത് വലിയ ഇൻവോൾവ്മെന്റ് എന്നുള്ള വ്യക്തിയൊന്നുമല്ല. അതില്ലെങ്കിലും അരവിന്ദ് കെജ്രിവാളിലേക്ക് എത്താൻ ഇത്രയധികം എവിഡൻസ് അവിടെ കിടക്കില്ലേ? കവിത അകത്ത് കിടക്കുകയല്ലേ? ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത അകത്ത് കിടക്കില്ലേ? ശരത്ചന്ദ്ര റെഡ്ഡി പറഞ്ഞിട്ടാണോ കവിത അകത്ത് പോയി കിടക്കുന്നത്? അല്ലല്ലോ. അപ്പൊ അതിനെ എടുത്ത് വെച്ചിട്ട് മൊത്തത്തിൽ പിടിച്ച് നാണം മറച്ചു കളയാമെന്നൊന്നും പ്രതിപക്ഷം പ്രതിപക്ഷ കക്ഷിയുടെ നേതാവിനെ, അതും മുഖ്യമന്ത്രിയായ ഒരാളെ അറസ്റ്റ് ചെയ്യുക, അദ്ദേഹത്തെ പ്രചാരണ രംഗത്ത് നിന്ന് നീക്കുക, അതുവഴി നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടം അത് മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾ അത്രത്തോളം പേടിച്ചിരുന്നു ആ മുഖത്തെ. കൃത്യമായിട്ട് മറുപടി പറയാം. ഒന്ന്, ഇദ്ദേഹത്തിന് സെപ്റ്റംബർ മുതൽ സമൻസ് അയക്കുകയാണ്. അനൂപ് ഇദ്ദേഹത്തിന് സെപ്റ്റംബർ മുതൽ സമൻസ് അയക്കുകയാണ്. ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ മാർച്ചിലല്ലേ? സെപ്റ്റംബർ മുതൽ അദ്ദേഹത്തിന് സമൻസ് അയക്കുകയാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഹാജരായല്ലോ? 9 അദ്ദേഹത്തിന് സമൻസ് അയച്ചു. അദ്ദേഹം അന്നേ ഹാജരായിരുന്നു എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം ഫ്രീ ആവുമായിരുന്നല്ലോ, അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല? ഇനി ഇലക്ഷൻ കഴിഞ്ഞു എന്നിരിക്കട്ടെ, ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പൊ ഇവര് പറയാൻ പോകുന്നത് കഴിഞ്ഞ തവണ പാർലമെന്റിൽ ബി ജെ പി 7 ജയിച്ചെങ്കിലും നിയമസഭയിലേക്ക് വന്നപ്പോൾ കെജ്രിവാൾ തൂത്തുവാരി, അത് കെജ്രിവാൾ ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ നിയമസഭ ജയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്. നിയമത്തിന് നിയമത്തിന്റേതായ വഴികളുണ്ട്, അതിന്റേതായ പ്രോസസ് ഉണ്ട്. സെപ്റ്റംബർ മുതൽ അദ്ദേഹത്തിന് 9 സമൻസ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിനകത്ത് തെറ്റുകാരനല്ലാന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അന്നേ അവിടെ ചെല്ലാമായിരുന്നല്ലോ. ഈ പറയുന്ന ഇലക്ഷൻ സമയത്ത് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഒഴിഞ്ഞു മാറുമായിരുന്നല്ലോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ശരത്ചന്ദ്ര റെഡ്ഡിയാണ് ഇപ്പൊ നൌഷാദ് അലി പറയും, മറ്റേ അദ്ദേഹം പറയും, ഇതാണ് നൌഷാദ് അലിയോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, 2022 ജൂൺ മാസത്തിലാണ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണെന്നും ഈ കേസിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്നും പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നത്. ഏത് ശരത്ചന്ദ്ര റെഡ്ഡി കൺഫസ് ചെയ്തിട്ടാണ് നിങ്ങൾ അന്ന് പരാതി കൊടുത്തതെന്ന് നിങ്ങൾക്കൊന്ന് വിശദീകരിക്കാമോ? അന്ന് മുതൽ തെലുങ്കാനയിൽ ഈ ഇലക്ഷനിൽ തെലുങ്കാനയിൽ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി ആകുന്നത് വരെ അദ്ദേഹം ഈ പറയുന്ന അഴിമതി കേസ് കവിതയ്ക്കെതിരെ എടുത്ത് ഉന്നയിച്ചിട്ടുണ്ട്. കവിത ആരുമായിട്ട് ചേർന്ന് അഴിമതി നടത്തിയെന്നാണ് കോൺഗ്രസ് അത്രയും നാൾ ആരോപണം ഉന്നയിച്ചു നടന്നിരുന്നത് എന്നുള്ള കാര്യം കൂടി നൌഷാദ് അലി ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരുന്നു. അപ്പോൾ ഇപ്പൊ കോൺഗ്രസ് നിങ്ങൾക്കൊരു 3 നിങ്ങൾ കെജ്രിവാളിനറിയാം, കെജ്രിവാൾ അകത്ത് പോകാൻ പോവാണ്. അപ്പൊ അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടണം. സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ഒരു 3 കോൺഗ്രസിന് തന്നു. അതോടുകൂടി അരവിന്ദ് കെജ്രിവാൾ നിങ്ങൾക്ക് വിശുദ്ധനായി, ഇത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. പരാജി, ഇവിടെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുക, അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സാധ്യമാകാത്ത രീതിയിൽ അവരെ ഞെരുക്കുക, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷത്തെ നേതാവിനെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുക, അവരുടെ പാർട്ടി ഓഫീസ് സീൽ ചെയ്യുക, അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സാധ്യമാകാത്ത വിധം, ഇതെന്ത് ജനാധിപത്യ രീതിയാണ്? അനൂപേ, അത് തെറ്റായ വാക്കാണ് ഫ്രീസ് ചെയ്തു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഫ്രീസ് ചെയ്തിട്ടില്ല, ലീൻ ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 115 crore ഒരു പിഴ എന്തോ അടയ്ക്കാനുണ്ട്. അപ്പൊ 115 crore അതിനകത്ത് വെച്ചിട്ട് ബാക്കി ചിലവാക്കിക്കൊള്ളാം എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസ് 115 crore ചിലവാക്കിയിട്ടല്ലോ ഇന്ത്യയിലെ മൊത്തത്തിൽ ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ അക്കൗണ്ട് മൊത്തം ഫ്രീസ് ചെയ്ത് വെച്ചു, അവരെ തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാക്കി എന്നൊക്കെ പറയുന്നത് തെറ്റായ കാര്യമാണ്. 115 crore അടച്ച് അത്രേ ഉള്ളൂ, അതിനകത്ത് വേറെ വിഷയമൊന്നുമില്ല. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ശ്രീ കെ പി നൌഷാദ് അലി ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ഡിബേറ്ററാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും വളരെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ആ ഒരു ബഹുമാനം എനിക്ക് അദ്ദേഹത്തോടുണ്ട്. പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയ കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൽ ജി അതിനകത്ത് ഒപ്പ് വെച്ചിട്ടില്ല, ലെഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹത്തിന് അതിനകത്ത് ഒപ്പ് വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം 2022 July 8 ചീഫ് സെക്രട്ടറി എൽ ജിക്ക് തന്നെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത് പുതിയ മദ്യനയത്തിനകത്ത് ഭേദഗതി വരുത്തുമ്പോൾ ലെഫ്റ്റനന്റ് ഗവർണർ ഒപ്പ് വെക്കേണ്ടതാണ്. പക്ഷേ ലെഫ്റ്റനന്റ് ഗവർണറുടെ ഒപ്പില്ലാതെയാണ് അല്ലെങ്കിൽ അനുമതി ഇല്ലാതെയാണ് ഈ പറയുന്ന മദ്യനയം അവിടെ നടപ്പിലാക്കിയിരിക്കുന്നതാണ്. അതേ തുടർന്നിട്ടാണ് ലെഫ്റ്റനന്റ് ഗവർണർ അത് CBI എൻക്വയറിക്ക് വേണ്ടിയിട്ട് അയക്കുന്നതും 2022 July 30 തന്നെ ആ കേസ് എന്താണ് മദ്യനയം കേജ്രിവാൾ പിൻവലിക്കുന്ന സാഹചര്യം
കാര്യമുണ്ട്. അതുകൊണ്ട് താങ്കൾ അത് മനസ്സിലാക്കണം. പിന്നെ താങ്കൾക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, കോൺഗ്രസ് അന്നത്തെ കമ്മീഷണർക്ക് അയച്ചിരിക്കുന്ന പരാതിയിൽ ഒരു നെക്സസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ നെക്സസ് എന്ന് പറയുന്നത് ഗവർണറെ അല്ല, ലെഫ്റ്റനന്റ് ഗവർണറും ആം ആദ്മി പാർട്ടിയും തമ്മിലല്ല നെക്സസ് എന്ന് പറയുന്നത്, ശിരോമണി അകാലിദളും പറയുന്ന എന്താണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും തമ്മിലാണ് നെക്സസ് ഉള്ളതെന്നും ഇല്ലീഗലായിട്ട് അവർ കാർട്ടൽസ് ഉണ്ടാക്കുന്നുണ്ടെന്നും അവർ കോടികൾ സമ്പാദിക്കുന്നുണ്ടെന്നുമാണ് കോൺഗ്രസ് പരാതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ അങ്ങനെ അങ്ങ് കൈ കഴുകി പോകരുത്. എന്താണ്, ലെഫ്റ്റനന്റ് ഗവർണറും ആം ആദ്മി പാർട്ടിയും തമ്മിലുണ്ടായിരുന്ന ഒരു നെക്സസിനെതിരെയാണ് ഞങ്ങൾ പരാതി കൊടുത്തതെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് കൈ കഴുകി പോകരുത്. നിങ്ങളുടെ പരാതിക്കകത്ത് നിങ്ങൾ വ്യക്തമായിട്ട് ആ പരാതി മുഴുവൻ എടുത്ത് 5 പോയിന്റ് ഇട്ടിട്ട് അതിനകത്ത് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അനിൽകുമാർ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിക്കകത്ത് കൃത്യമായിട്ട് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണ്, അയാൾ ശിരോമണി അകാലി ദളിന്റെ നേതാക്കളുമായിട്ട് ചേർന്നിട്ട് കാർട്ടൽസ് ഉണ്ടാക്കുന്നുണ്ട്, ലിക്കർ കാർട്ടൽസ് ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ ബിസിനസ് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ അന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് ആം ആദ്മി പാർട്ടി തന്നെ ഭരിക്കുന്ന പഞ്ചാബിനകത്ത് കഴിഞ്ഞ ദിവസം 21 പേരാണ് വ്യാജ മദ്യം കഴിച്ച് മരണപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വികലമായിട്ട് കിട്ടിയ സംസ്ഥാനങ്ങളിൽ അഴിമതിയുടെ പുടിപൂരം നടത്തുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അവർക്ക് കൈവയ്ക്കാവുന്ന സകല മേഖലകളിലും അവർ കൈവയ്ക്കുന്നുണ്ട്. ആ കൈവയ്ക്കുന്നത് മുഴുവനും അഴിമതിയാണ്. ആ അഴിമതിയുടെ പേരിൽ ഇവിടെ ജീവൻ പൊലിയുന്ന സാഹചര്യമാണുള്ളത്. ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വിലാപത്തിന് ഒരൊറ്റ വരിയോട് മാത്രമേ ഉപമിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പട്ടണപ്രവേശ സിനിമയിൽ കരമന ജനാർദ്ദന പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വന്ന് വന്ന് കള്ളക്കടത്തുകാർക്ക് ഇവിടെ ജീവിക്കാൻ വഴിയാത്ത സ്ഥിതിയായി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കരച്ചിൽ മാത്രമേ ഈ പറയുന്ന കരച്ചിലുകളെ ഞങ്ങൾ കാണുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്ന സമയത്ത് അദ്ദേഹം ഭൂട്ടാനിലാണ്, അവിടുത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ എം പിമാരുടെ ഒരു 10, 20, 30% എം പിമാരെ മാറ്റി പുതിയ ആൾക്കാരെ പരീക്ഷിക്കുക. അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഡൽഹിയിലായാലും യു പിയിലായാലും ഗുജറാത്തിലായാലും അങ്ങനെ പുതിയ സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബി ജെ പി വളരുന്നത്. കേരളത്തിൽ പോലും നോക്കി എത്രയോ പുതിയ സ്ഥാനാർത്ഥികളാണ് വന്നിരിക്കുന്നത്, എല്ലായിടത്തും അങ്ങനെ തമിഴ്നാട്ടിൽ നോക്കും. അതുകൊണ്ട് ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ബി ജെ പി തെരഞ്ഞെടുപ്പ് ജയിക്കുകയാണ്. ഈ ആം ആദ്മി പാർട്ടിയും സി പി എമ്മും കോൺഗ്രസും 3 കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ പോലും നിങ്ങൾക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടാനുള്ള എം പിമാരെ പോലും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾ മത്സരിക്കുന്ന 370 സീറ്റിനാണ്. നിങ്ങൾ മത്സരിക്കുന്ന ഇത്തവണയെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെങ്കിലും മുന്നണിക്ക് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഇത്തവണയും കിട്ടാൻ പോകുന്നില്ല.